നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ഉത്രട്ടാദി നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ ഉത്രട്ടാദി നക്ഷത്രം അന്ത്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം വളരെയധികം ഗുണകരമാണ്. കർമ്മ വ്യാപാര വ്യവസായാദി കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളും രാജകീയ ബഹുമാനസ്ഥാനലബ്ധിയും ഫലമാകുന്നു. ഭൂമി ഇടപാടുകളിലൂടെയോ ഷെയർ മാർക്കറ്റിലൂടെയോ ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കാനും ഇട കാണുന്നുണ്ട്. മറ്റുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ചില കാര്യങ്ങളിൽ ചെന്ന് ചാടി ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിലെ അംഗങ്ങളുമായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറി അവരുമായിട്ട് യോജിക്കുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. വിവാഹാദി മംഗളകാര്യ സിദ്ധി, സൽസന്താന പ്രാപ്തി തുടങ്ങിയ സൽഫലങ്ങളും അനുഭവമാകും. സമയക്കുറവ് നിമിത്തമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയാത്തൊരു സാഹചര്യങ്ങളും വന്നു ചേർന്നേക്കാം. അസൂയാലുക്കളുടെ പ്രവർത്തന നിമിത്തമായിട്ട് സൽപ്പേരിന് കളങ്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിലും അത്ര കണ്ട് തൃപ്തി പോരാ. ശാരീരികമായിട്ട് ക്ഷീണം അനുഭവമാകും. ശ്വാസകോശ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ ബാധിക്കുവാനും ഇടയുണ്ട്. ധാരാളം അവസരങ്ങൾ വരുന്നൊരു വർഷമാണിത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായിട്ട് വിഷ്ണുവിങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും രാജഗോപാല യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.